കായംകുളത്ത് വന്ന ഉണ്ടാക്കുമെന്ന് നിനക്ക് ഞാൻ വെല്ലുവിളിക്കാം. ഞാൻ നിനക്ക് എടുത്ത് ചോദിക്കുക, അണ്ടിക്ക് ഉറപ്പുണ്ടെങ്കിൽ നീ കായംകുളത്തുള്ള നമ്മുടെ കൂടുതൽ ഏതെങ്കിലും ഒരു പിള്ളേരെ ഇത് റിയൽ ലൈഫിൽ നിന്ന് തൊട്ട് നോക്കൂ. അഞ്ചു വർഷം കൊണ്ട് ഉണ്ടാക്കിയതാണോ? അല്ല, അഞ്ചു വർഷം എനിക്ക് പറയാനുള്ളതാ, എനിക്ക് പറയാനുള്ളതാ, നീ നീ റിയൽ ലൈഫിൽ വെല്ലുവിളിച്ചോണ്ട് പറയോ. ഇല്ലടാ, നീ വിളിക്കാൻ ഞാൻ വരത്തില്ല, നിന്റെ അമ്മ വിളിക്കാൻ വരാം. നിന്നോട് തന്നെ ഞാൻ പറയുന്നേ, അതെ ബ്രോ, മെന്നി ബ്രോ, ബ്രോ ഇത് കേക്ക് ബ്രോ. ആദ്യം ഞാൻ പറയണ കേക്ക് നിങ്ങളെ വേച്ചി ഓന്ന് ബ്രോ ട്രിഗർ ആവണ്ടാ. മിന്താണ്ടിരിക്കും പറയണ കേക്ക്. ഇവിടെ ഒരുത്തനും മിന്താണ്ടിരിക്കും പറയണ കേക്ക്. ഓക്കെ, അതായത് ബ്രോ നിങ്ങളുടെ സൈഡിൽ നിന്നാണ് ആദ്യം തള്ളക്ക് വന്നത്. ബ്രോ തള്ളക്ക് വിളി കേൾക്കേണ്ട ആവശ്യമില്ല. എന്റെ ബോഡി കത്തി കരിഞ്ഞിരിക്കുക, കത്തി കരിഞ്ഞിരിക്കുക. നിങ്ങളുടെ ഒരു വണ്ടി നിറച്ച ആൾക്കാർ മൂന്ന് പേര് വന്നിട്ട് കറക്റ്റ് എന്റെ പേര് പറഞ്ഞ് എന്റെ അടുത്ത് എന്റെ പി ഒ ഉണ്ട്, കാണണോ നിനക്ക്? ആളവിടെ പോയി. ബ്രോ അതെ, ഞാൻ നിങ്ങളോട് ചോദിച്ചു പേരെന്താന്ന് ചോദിച്ചത്. ഹലോ ബ്രോ എന്നാണ് ആദ്യം പറഞ്ഞത്. ഓക്കെ, അതിനും പി ഒ ഉണ്ട്. ഇറ്റാച്ചി, നീ എന്നെ റീസ്പോൺ ആയപ്പോ ഉള്ള കാര്യം സംസാരിക്കുന്നത്. ഞാൻ പറയണേ, ഞാൻ ചത്ത് കിടന്നപ്പം വണ്ടിക്കകത്ത്, നീ എന്ത് പറയണേ? ആ നീ എന്ത് പറയണേ? നീ എന്നെ രണ്ടാമത് ഫോൺ ആയപ്പം വന്ന് സംസാരിച്ചതല്ല പറയണേ. പിന്നെ അതിന് മുമ്പ് സംഭവങ്ങളുണ്ട് ബ്രോ. നിങ്ങൾ കാര്യം അറിയാതെ വെറുതെ കിടന്ന് എല്ലാരും കിടന്ന് അലച്ചിട്ട് കാര്യം. അല്ലല്ല, ഞാൻ ചോദിക്കട്ടെ, ഞാൻ ചോദിക്കട്ടെ. ആ പി ഒ വി തെറി വിളിയായിട്ടുള്ള എന്ത് കോണ്ടെക്സ്റ്റ് ഒരു അല്ലല്ല, ഞാൻ പറയാ, ഞാൻ പറയാ, ഞാൻ പറയാ. ഇവിടെ മാന്യം പി ഒ വി ഉണ്ടെങ്കിൽ നിങ്ങൾ പുറത്ത് സംസാരിക്കും. വീട്ടിൽ കയറി, വീട്ടിൽ കയറി അടിക്കാൻ ചങ്കുറപ്പുള്ള ഏതെങ്കിലും ഒരു ഉണ്ടെങ്കിൽ അത് പേര് പറ, ഇപ്പൊ പറ, ഇപ്പൊ പറ, വാ വാ. അല്ല, ഇപ്പൊ പറ, ഇപ്പൊ പറ, ഇപ്പൊ പറയടാ, എടാ ഇപ്പൊ പറ, എടാ ഇപ്പൊ പറ. പിന്നെ നിനക്ക് എന്താ കൊച്ചു പിള്ളേരെടുത്ത്, കൊച്ചു പിള്ളേരെടുത്ത് വേല പഠിക്കണേ? എടാ കൊച്ചു പിള്ളേരെടുത്ത് വായിത്താവ പഠിക്കുന്നത് എന്തിനാടാ? കൊച്ചു പിള്ളേരെടുത്ത് വായിത്താവ പഠിക്കുന്നത് എന്തിനാ? അവന്റെയൊക്കെ മെസ്സടി, കൊച്ചു പിള്ളേരെടുത്ത് മെസ്സടിക്കണം. കായംകുളത്ത് കയറി അടിക്കുമെന്ന്, കായംകുളത്ത് കയറി അടിക്കുമെന്നാണ്. അതാണ് നിന്റെ വീട്ടിൽ എനിക്ക് പറയാനുള്ള ചെല്ലേ, നിന്റെ വീട്ടിൽ എനിക്ക് പറയാനുള്ള അതാ ചെല്ലേ.
കേട്ടാ ആ അഞ്ചു വർഷം അഞ്ചു വർഷമായിട്ട് പുള്ളിക്കാരി എന്റെ കൂടെ ആയിരുന്നു അപ്പോഴാണ് നീ ഉണ്ടായെന്നുള്ളൊരു കാര്യമാണ് നമ്മൾ പറഞ്ഞോണ്ടിരുന്നത്. ബാക്കി എന്തോ അറിയണ്ടേ? കൊച്ചു പിള്ളേരെ അടുത്തൊക്കെ പോയി പറയണേ വീട്ടിൽ കയറി അടിക്കും. നാളെ ഉണ്ടോ ഇവനൊക്കെ? ഇവന്മാർക്കും നാണം ഇല്ല. കൊച്ചു പിള്ളേരടുത്തൊക്കെ വന്ന് പറയണ റിയൽ ലൈഫിൽ വീട്ടിൽ കയറി അടിക്കും. നാണം ഉണ്ട് ഇവന്മാർക്കൊക്കെ. ചോദിച്ചപ്പോ അയ്യേന്ന് ധൈര്യം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ അയ്യേന്ന് എല്ലാം ഉണ്ടോ? ആർക്ക പേര് പറയാ? ഒരുത്തന്റെ പേര് പറയാൻ പറഞ്ഞപ്പം അല്ലല്ല, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഓസിയില് ഈ കരിവാസും ഇതൊക്കെ വിളിക്കേണ്ട ആവശ്യം എന്തോ ഇവന്മാർക്ക്? എന്റെ കളറ് വെച്ചാണ് എന്നെ എന്റെ ഞാൻ ചോദിക്കാം എന്റെ കളർ വെച്ചിട്ടാണ് അവന്മാർ എന്നെ അങ്ങനെ വിളിക്കുന്നത്? എനിക്ക് അറിയണം. എന്നെ കൊറേ വട്ടം വിളിച്ചു കൊറേ വട്ടം വിളിച്ചു. ഇപ്പൊ ഈ മുതുക്കി വെച്ച് എനിക്ക് പേരൊന്നും അറിഞ്ഞൂടാ. ഇപ്പൊ മുതുക്കി വെച്ച് ഇന്നലെ വാർച്ചാറ്റിൽ വരെ നിക്ക് ഇപ്പൊ മുതുക്കില് വെച്ച്. അതുപോലെ ഞാൻ ചത്ത കിടന്നപ്പോ ഇതൊക്കെ എന്തോ ആണ് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പൊ ടി വിയിൽ ആരെങ്കിലും ഇരുന്ന് പറയോ? ഇപ്പൊ പറയോ സാത്താന തടി ഉണ്ടെന്ന് പറഞ്ഞ തടി വെച്ച് കളിയാക്കോ ആരെങ്കിലും? നമ്മളെല്ലാം അങ്ങനെ ചെയ്തോ? ഓ എപ്പി സംസാരിക്കുമാരായിട്ടില്ലല്ലോ ഇത് എങ്ങനെയെന്ന് അറിയാമോ? ഇടയ്ക്ക് വെച്ച് മറ്റേ ഒരു ഓർമ്മ ഉണ്ടാ, മറ്റേ ഒരു പഴയ ഒരു ഗ്യാങ്ങിന് ഇതേ രസം ഉണ്ടായിരുന്നു. അപ്പൊ അത് അതിൽ ഒരോട്ട് കൊടുത്തപ്പോഴത് മാറി. അതുപോലെ ഇത് കൊടുക്കുമ്പോ തീരും. ഇവന്മാര് വാരുന്നവരെ നമ്മളിങ്ങനെ ചുമ്മാ അടിച്ചാൽ ഇവന്മാര് വാര